കഴിഞ്ഞ ഇൻട്രോഡക്ടറി വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സിപിസി മെഡിക്കൽ കോഡിംഗിന്റെ ബേസിക് ഇൻട്രോഡക്ടറി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒരു പിപിടി ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്ക് എന്താണ് ഫസ്റ്റ് മെഡിക്കൽ കോഡിംഗ് എന്ന് നോക്കാം പലർക്കും അറിയില്ല മെഡിക്കൽ കോഡിംഗ് എന്താണ് കോഡിംഗ് എന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണെന്ന് ഓർക്കും ബട്ട് അങ്ങനെയൊന്നുമല്ല മെഡിക്കൽ കോഡിംഗ് മിക്കവാറും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് നമുക്ക് നന്നായിട്ട് മെഡിക്കൽ ടേംസ് ഒക്കെ അറിവുണ്ടെങ്കിൽ അറിവൊക്കെ നമുക്ക് നല്ല വായനയിലൂടെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സാധാരണ ആൾക്കാർ നമ്മളെപ്പോലുള്ളവർ ഇവിടെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു പനി വരുന്നു ജലദോഷം എല്ലാം കൂടെ വരുന്നു നമ്മൾ ഡോക്ടറിനെ പോയി കാണുന്നു കൺസൾട്ടേഷനൊക്കെ കൊടുത്തിട്ട് ഡോക്ടറിനെ ഫിസിഷ്യനെ പോയി കാണുന്നു ഡോക്ടർ നമുക്ക് എന്ത് ചെയ്യുന്നു നമുക്ക് ചിലപ്പോൾ ഡോക്ടർ പറയുക ഒരു എക്സ്റേ എടുത്ത് നോക്കാം നല്ല ഹൈ ടെമ്പറേച്ചർ ഉണ്ട് ഷിവറിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് ഒരു എക്സ്റേ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കാം കഫം എല്ലാം കെട്ടി കിടപ്പുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചെക്ഷൻസ് പ്രിഫർ ചെയ്യാം പ്രിസ്ക്രൈബ് ചെയ്യാം അപ്പം ഇതൊക്കെ നമ്മൾ പൈസ കൊടുക്കുന്നു ചെയ്യുന്നു വീട്ടിൽ പോരുന്നു മെഡിസിൻ വാങ്ങിക്കുന്നു വീട്ടിൽ പോരുന്നു ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല നമ്മൾ ഡയറക്റ്റ്ലി നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇൻ കേസ് ഒരു പേഷ്യൻറ്റ് ഇൻഷുറൻസിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ പോകുന്നതെങ്കിൽ കൺസൾട്ടേഷൻ എന്ന് നമ്മൾ പറയുന്ന പേര് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻ്റ് എന്നാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നു ഇവാലുവേറ്റ് ചെയ്തിട്ട് ഡോക്ടറിന് പനിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഡോക്ടർ പനിയുണ്ടെന്ന് നമുക്ക് ഡോക്യുമെൻറ്റേഷനും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഡോക്ടർ പറയുന്നു നിങ്ങൾക്കൊരു എക്സ്റേ വേണം അപ്പം എക്സ്റേ വേണം അത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇൻഷുറൻസ് കമ്പനിയോട് ഇത് അറിയിക്കണം അപ്പം അപ്രൂവൽസ് എടുക്കണം എന്നിട്ട് ഇൻഷുറൻസ് കമ്പനി നമുക്ക് അപ്രൂവ് ചെയ്ത് തരണം അപ്പം ഇൻഷുറൻസിന് നമ്മൾ ഡോക്ടറിൻ്റെ മൊത്തം ഡോക്യുമെൻറ്റ്സും ഡോക്ടർ എഴുതുന്ന പോലെ തന്നെ എസ്സേ ഒന്ന് എഴുതി കൊടുത്താൽ അവർക്കത് വായിച്ചു കൊണ്ടിരിക്കാനുള്ളൊരു ടൈമിംഗ് ഇല്ല അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലായിടത്തും ഉപയോഗിക്കാവുന്ന രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് കോഡ്സ് ഉണ്ട് അതിപ്പോൾ ഡയഗ്നോസിസ് എന്നാണെങ്കിലും അതുപോലെ തന്നെ എന്തൊക്കെ പ്രൊസീജിയർ ഇപ്പോൾ ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ലാബ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഓരോ കോഡ്സ് ഉണ്ട് അപ്പോൾ ആ കോഡ്സൊക്കെ നമുക്ക് ആ കോഡ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്നു ഇൻഷുറൻസ് കമ്പനി ആ കോഡ് നോക്കുന്നതോടെ മനസ്സിലാക്കുന്നു ഹാ ഡോക്ടർ ഇതാണ് എഴുതിയിരിക്കുന്നത് ഡോക്ടറിന് ഇന്ന ഇഞ്ചെക്ഷനാണ് പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത് ഇന്ന എക്സ്റേ എടുക്കണം ആ പേഷ്യൻറ്റിന് ഇന്ന ഡയഗ്നോസിസ് ആണ് അപ്പം നമ്മൾ ഡയഗ്നോസിസിനെയും അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സിനെയും കോഡ് ചെയ്യുന്നുണ്ട് ഇതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോഡിംഗ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം മെനി ടൈപ്സ് ഓഫ് സർട്ടിഫിക്കേഷൻസ് ഉണ്ട് നിങ്ങളൊരു കോഡർ ആണെന്ന് പറയാൻ എന്താണ് വേണ്ടത് അതിന് മുന്നേ നമുക്ക് ഡെഫിനിഷനിലേക്ക് നോക്കാം ഇറ്റ് മീൻസ് കൺവേർട്ടിങ് ദ മെഡിക്കൽ ടേംസ് നമ്മൾ മെഡിക്കൽ ടേംസിനെ കൺവേർട്ട് ചെയ്യുന്നു എന്തിലോട്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് കോഡ്സിലോട്ട് ആ കോഡ്സ് ആൽഫ ന്യൂമറിക് ആവാം ആൽഫ ന്യൂമറിക് ഇൻ ദ സെൻസ് ആൽഫബെറ്റ്സും ആകാം ന്യൂമറിക്സ് ഒരുമിച്ചാകാം അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് മാത്രമാകാം എന്നിട്ട് ഇത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഹോസ്പിറ്റൽസിനോ അല്ലെങ്കിൽ ഫിസിഷ്യനോ അവരുടെ ചെയ്യുന്ന സർവീസിന് റീഇംബേഴ്സ്മെൻറ്റ് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോഡിങ് മെഡിക്കൽ കോഡിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു കോഡർ ആവുന്നത് ഓഫ് കോഴ്സ് നമ്മൾ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുക്കണം ഇപ്പം കുറേ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഇപ്പം നിലവിലുണ്ട് മാർക്കറ്റിൽ പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് AAPCയുടെ അക്രഡിഷനുള്ള CPC മെഡിക്കൽ കോഡിംഗ് ആണ് അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ വീഡിയോസിലൂടെ തരുന്നത് പിന്നെ CPC എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നമ്മൾ CPC ആണെന്ന് പറഞ്ഞു CPC എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ എക്സാമിനേഷൻ ആണ് അത് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് അത് AAPC ആണ് കണ്ടക്ട് ചെയ്യുന്നത് AAPC എന്ന് പറഞ്ഞാൽ അമേരിക്കൻ അക്കാഡമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ് ഇവരാണ് നമ്മുടെ CPC എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ CPCയുടെ ഇനി പാറ്റേൺസിനെ പറ്റി നമുക്ക് നോക്കാം പാറ്റേൺസ് എന്ന് വെച്ചാൽ അതിന് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വെച്ചാൽ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ഞാൻ ഓഫ്ലൈനിൻ്റെ കാര്യമാണ് പറയുന്നത് ഇനി ഒരു സെഷനോട് ഉണ്ടാകും ഞാൻ പറയാം അപ്പം അതിൻ്റെ പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 70% മാർക്കുണ്ടെങ്കിൽ മാത്രമേ പാസ്സാവാൻ പറ്റുള്ളൂ ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് 150 നമുക്ക് 105 സ്കോർ ചെയ്യണം 45 ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നാലും 105 ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് CPC ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്
നമുക്ക് 5 hours 40 minutes ആണ് കിട്ടുന്നത്. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമുക്കറിയാം സി പി എസ് നമുക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എനിവേ സി പി എസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ബുക്ക് എക്സാം ആണ്. കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഓപ്പൺ ബുക്ക് എക്സാം ആണ്, അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്യാമല്ലോ. 5 hours ഉണ്ടല്ലോ, 40 minutes ഉണ്ട്, ആകെ 150 questions ഉള്ളൂ. പക്ഷെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ 2 minutes സംതിങ്ങേ നമുക്കൊരു ക്വസ്റ്റ്യന് വേണ്ടി കിട്ടുകയുള്ളൂ. 2.33 minutes എന്തോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ കേസ് സ്റ്റഡി തന്നെ നല്ല വലിപ്പത്തിൽ കാണും. അപ്പോൾ ഒരു എസ് എ മാതിരിയൊക്കെ കാണും, കണ്ടാൽ പെട്ടെന്ന് പേടിച്ചു പോകും. എന്നാലും നമ്മൾ വായിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുക ഇന്ന ഇന്നതാണ് സംഭവം. അപ്പോൾ നമ്മൾ മനസ്സിരുത്തി ഒറ്റ പ്രാവശ്യം വായിക്കാനുള്ള ടൈം കിട്ടത്തുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ വന്ന് ഈ ഓപ്പൺ ബുക്കിൽ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ വേണ്ടി. എൻ്റെ കയ്യിലുള്ളത് 2018 ആണ്, എന്നാലും വലിയ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ഇപ്പം സി പി ടിയുടെ എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ കോപ്പിയാണ് ബുക്ക് ചെയ്തത്. ഇത് നമ്മളുടെ എന്താണ് ഒറിജിനൽ ബുക്കല്ല, കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിന് ഫുൾ സി പി ടി വേർഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഐ സി ഡിയുടെ കാണിച്ചു തരാം. ഐ സി ഡി വന്നിട്ട് എനിക്ക് 2 parts പാർട്ട് 1 and പാർട്ട് 2. ഞാനൊരു അക്കാഡമിയിലാണ് പഠിച്ചത്. അവിടെ പഠിച്ചപ്പോൾ അവരെനിക്ക് കോപ്പീസാണ് തന്നത്, കാരണം നമ്മുടെ ഒറിജിനൽ ബുക്സിന് നല്ല വിലയാണ്. അപ്പം ഈ ഒറിജിനൽ ബുക്സ് നമുക്ക് എക്സാംസിന് വേണം, അത് നമുക്ക് റെൻ്റലായിട്ടോ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എക്സാംസിന് പോവാം. പിന്നെ ഇനി സിലബസിനെ കുറിച്ച് നോക്കാം. സി പി സിയുടെ സിലബസ് എന്തൊക്കെയാണ്? സി പി സിയിൽ ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ഐ സി ഡി ഉണ്ട്, പിന്നെ വന്നിട്ട് സി പി ടി ഉണ്ട്. അപ്പം ഐ സി ഡിയിൽ നിന്ന് മാക്സിമം ഈ 2 versions കണ്ടാലും മാക്സിമം 10 questions ഐ സി ഡിയിൽ നിന്ന് വരത്തുള്ളൂ. ഐ സി ഡി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് കോഡിംഗ് ആണ്, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. എന്ന് വെച്ചാൽ നമ്മൾ ഡയഗ്നോസിസ് എന്ത് ഡയഗ്നോസിസ് വേണമെന്ന് നോക്കിക്കോളൂ, നമ്മുടെ ഈ സി പി സിയുടെ ഇൻഡെക്സിനകത്ത് ഉണ്ട്. ഇപ്പം നോക്കിയാൽ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ സെർവൽ പ്ലാക്സി ആകട്ടെ, അല്ലെങ്കിൽ നമുക്ക് ന്യൂമോണിയ ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഫീവർ ആകട്ടെ, അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ആകട്ടെ, എല്ലാത്തിൻ്റെയും കോഡ്സ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഐ സി ഡിയുടെ ടെക്സ്റ്റിൽ കാണാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് 1 സി പി ടി. സി പി ടി 4 നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് level 1 എന്ന് പറയും. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാക്സിമം നമ്മൾ പറയത്തില്ലേ വെയിറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ളത് നമ്മുടെ സി പി ടിയിൽ നിന്നാണ്. സി പി ടിയിൽ around 120 questions വരാൻ ചാൻസ് ഉണ്ട്. 12 chapters 10 questions ഈച്ച്, 120 questions നമുക്ക് വരുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കറൻറ്റ് പ്രൊസീജറൽ ടെർമിനോളജിയാണ്. ഈ പ്രൊസീജർ ചെയ്യാനുള്ള ടേംസ് അല്ല ഇതിലുണ്ട്, അതിൻ്റെ കോഡ്സും അതിലുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പ്രൊസീജർ നമുക്ക് ചെയ്തു, ഇഫ് റേഡിയോളജി എക്സ്റേ ചെയ്തു, ചെസ്റ്റിൻ്റെ എക്സ്റേ ചെയ്തു, അപ്പോൾ ചെസ്റ്റിൻ്റെ എക്സ്റേയുടെ കൂടെ നമ്മൾ സി പി ടി പോയി നോക്കുന്നു, നമുക്ക് കിട്ടുന്നു. അപ്പം ഓരോന്നും എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ബുക്കുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം. പിന്നുള്ളത് ഹിപ്പിക്സ്. ഹിപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ കോമൺ പ്രൊസീജറൽ കോഡിംഗ് സിസ്റ്റം. ഹിപ്പിക്സ് എന്ന് പറഞ്ഞാൽ level 2 കോഡിംഗ് ആണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഡോക്ടർ ഇപ്പം കാലിന് ഇതുള്ള കുട്ടികൾക്ക് ഇപ്പം ഒരു ഷൂ പ്രിസ്ക്രൈബ് ചെയ്തു, അല്ലെങ്കിൽ മറ്റേ ആംപ്യൂട്ടേറ്റഡ് ആണെങ്കിൽ അതിനു വേണ്ടിയുള്ള ഡിവൈസസ്, അതിനു വേണ്ടിയുള്ള വോക്കർ പ്രിസ്ക്രൈബ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങൾ. ഹിപ്പിക്സ് ലെവലൊന്നും ഗൾഫ് കൺട്രീസിലൊന്നും ഒത്തിരി യൂസ് ചെയ്യുന്നില്ല. അമേരിക്കൻ യു എസിലൊക്കെ അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ സിറ്റിസൺസിന് അതൊക്കെ നമ്മൾ ഇൻഷുറൻസ് വഴി കൊടുക്കുന്നുണ്ട്. അപ്പം അതിനാണ് ഹിപ്പിക്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത മാക്സിമം അപ്രോക്സിമേറ്റ്ലി ഒരു 5 to 10 questions 5 questions ഒക്കെ വരാറുള്ളൂ. പിന്നുള്ള നമ്മൾ അനാറ്റമി ആൻഡ് ടെർമിനോളജി ആണ്. അനാറ്റമി ആൻഡ് ടെർമിനോളജി വന്നിട്ട് അനാറ്റമിക്ക് പ്രത്യേകം നമ്മൾ ഇത് ചെയ്യണമെന്നില്ല, കാരണം നമ്മൾ സി പി ടി പഠിക്കുമ്പോൾ പ്രൊസീജിയേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ്റെ അനാറ്റമി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അനാറ്റമിക്ക് പ്രത്യേകം ടൈം വേസ്റ്റ് ആക്കുമെന്ന് വേണ്ട, നമുക്ക് ആ അനാറ്റമിയും ടേംസും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ മെഡിക്കൽ ബില്ലിംഗ്, അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മാക്സിമം ഒരു 5 questions അതിൽ നിന്ന് വരാറുള്ളൂ. പിന്നെ നമ്മുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മെഡിക്കൽ ബില്ലിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ 150 questions 150 marks. ഇനി മോഡ് ഓഫ് എക്സാമിനേഷൻ, ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ മോഡും ഓഫ്ലൈന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ COVID-19 പ്രശ്നം എല്ലാവർക്കും അറിയാമല്ലോ, COVID-19 ആണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരു എക്സാംസ് ഒന്നും കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഓഫ്ലൈനായിട്ടായിരുന്നു എക്സാം എങ്കിൽ കേരളത്തിൽ നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത് കൊച്ചിയിലാണ്. ഞാൻ പഠിച്ചത്
യുഎയിലാണ്, ദുബൈയിലാണ്. അവിടെ എനിക്ക് അബുദാബിയിലെ സെൻറ്റർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് എഴുതാൻ പറ്റി. ഞാൻ പഠിച്ച അക്കാഡമിയുടെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഓൺലൈൻ എന്ന് വെച്ചാൽ, ഓൺലൈൻ ആണെങ്കിൽ ഡ്യൂ ടു COVID-19 ആണെങ്കിൽ എക്സാമിനേഷൻസ് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അതിൽ രണ്ട് പാർട്സ് ആയിട്ടാണ് അവർ ആക്കിയിരിക്കുന്നത്. 2 hours 45 minutes രണ്ട് പാർട്സ് ആയിട്ട്. അത് വീട്ടിൽ തന്നെ അത് വെബ് ക്യാം മുതലായവയൊക്കെ വേണം. അതിൻ്റെ ഡീറ്റെയിൽഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ നിങ്ങൾ അതിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓൺലൈൻ എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. പിന്നുള്ളത്, ആർക്കാണ് ഇപ്പം CPC സർട്ടിഫൈഡ് കോഡർ ആകാൻ പറ്റുന്നത്? എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്, എലിജിബിലിറ്റി പറയുമ്പോഴത്തേന് ആർക്ക് വേണമെങ്കിലും ആകാം. ഒരു ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും CPC എക്സാമിനേഷൻ എഴുതാം, പാസ്സാവാം. പക്ഷേ മെഡിക്കൽ കോഡിങ്ങിന് 2 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ്ലി നമ്മൾ CPC സർട്ടിഫൈഡ് കോഡർ എന്നുള്ള കിട്ടും, CPC C. അതേസമയം അല്ലാതെ ആരാണോ എഴുതുന്നത്, എനിക്കൊക്കെ അതാണ്, ഞാൻ BTech കഴിഞ്ഞ ഒരാളാണ്. അപ്പം ഞാൻ എഴുതിയപ്പം എനിക്ക് കോഡിങ് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എഴുതി, എനിക്ക് അപ്രന്റൈസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്, CPC A. അതുകൊണ്ട് ആരും പേടിക്കണ്ട, നമുക്ക് അറ്റൻഡ് ചെയ്യാം എക്സാമൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം അപ്രന്റൈസ് കിട്ടിയെന്ന് പറഞ്ഞാലും 2 years എക്സ്പീരിയൻസ് ആയി കഴിയുമ്പം നമുക്ക് AAPCയോട് റിക്വസ്റ്റ് ചെയ്യാം ദാറ്റ് ഐ നീഡ് എ സർട്ടിഫിക്കറ്റ്, എനിക്ക് 2 years കോഡിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഇയർലി റിന്യൂവൽ ആണ്. നമ്മളുടെ DHA ഒക്കെ ലൈസൻസ് എടുക്കുന്നത് പോലെ തന്നെ ഇയർലി റിന്യൂവൽ ആണ്. റിന്യൂവലിനും എമൗണ്ട് ഒക്കെ വരും. AAPC ആദ്യം മെമ്പർ ആവണം, അതിനുശേഷം നമ്മൾ എക്സാം ഫീ അടയ്ക്കണം. $399 ആണ് ഓഫ്ലൈൻ എക്സാമിന്, അതേസമയം ഓൺലൈൻ എക്സാമിന് $299 ആണ് ഇപ്പം പറഞ്ഞിരിക്കുന്ന റേറ്റ്. ഇനി ആഫ്റ്റർ CPC നമുക്ക് എന്തൊക്കെ ആവാം? മെഡിക്കൽ കോഡർ ആകാം, മെഡിക്കൽ ഇൻഷുറൻസ് കോർഡിനേറ്റേഴ്സ് ആവാം, മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറീസ് ആവാം, അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻസ് ആവാം, മെഡിക്കൽ റെക്കോർഡർ ആവാം, ഓഡിറ്റർ ആകാം, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ആകാം. ഇങ്ങനെ പലതും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എത്രയൊക്കെ സമ്പാദിക്കും, അതൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻസ്. ഇന്ത്യയിൽ ഇപ്പം ആയി വരുന്നു, എങ്കിലും കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ബാക്കിയുള്ള ഫീൽഡിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. എന്നിരുന്നാലും ഇന്ത്യയിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് എൻട്രി പോയിൻ്റ് തൊട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് വരെ ഒരു 14K to 52K പെർ മന്ത് ആണ് ഇപ്പോൾ ഉള്ളൊരു അപ്രോക്സിമേറ്റ് കണക്ക്. അതേപോലെ തന്നെ ഗൾഫ് കൺട്രീസ്, ഞാനിപ്പോൾ UAE വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം, UAE വന്നിട്ട് ഒരു 3000 AED മുതൽ 7000 AED വരെ കിട്ടുന്നവരുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ഡിപ്പെൻസ്, പിന്നെ കമ്പനീസ് ഡിപ്പെൻസ്, പിന്നെ മെഡിക്കൽ ഫീൽഡ്സ് ഡിപ്പെൻസ്. വലിയ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അതനുസരിച്ചുള്ള CTC, അപ്പോൾ അത് അങ്ങനെ വരും. അത് ഇതൊന്നും അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ്, ഇതൊന്നും ട്രൂ വാല്യൂസ് അല്ല. പിന്നെ അതുപോലെ തന്നെ അതർ US എന്ന് പറഞ്ഞാൽ $51,389 to $62,500 വരെയാണ് ഇയർലി ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ഇതും ട്രൂ വാല്യൂസ് അല്ല. പിന്നെ അവർലി എമൗണ്ട് വാങ്ങിക്കുന്നവരും ഉണ്ട്, അവർലി ഇതിനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഇതിൽ ബേസിക്സ് ആണ് ഞാൻ തന്നത്. അടുത്ത എപ്പിസോഡിൽ വന്നിട്ട് ഞാൻ ICDയുടെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻട്രൊഡക്ഷനായി തീരുമല്ല. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ICD ടെക്സ്റ്റുമായിട്ടൊന്ന് ഫെമിലിയർ ആക്കണം. എന്നിട്ട് ടെക്സ്റ്റുമായിട്ട് ഫെമിലിയർ ആയി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാമെന്ന് പഠിക്കാം. പിന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് 21 chapters ഉണ്ട്. എന്നാലും 21 chapters ഇത്ര കുത്തിരുന്ന് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് അല്ല. കുറച്ച് ചാപ്റ്റേഴ്സിൽ കുറച്ച് ഗൈഡ്ലൈൻസ് ഉണ്ട്. ഗൈഡ്ലൈൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വളരെ സിമ്പിളാകും നമ്മളുടെ ഓരോ കാര്യങ്ങളും. സോ ഗൈഡ്ലൈൻസ് ഞാൻ പറഞ്ഞു തരാം, അത്ര ഡീറ്റെയിൽ ആയിട്ടല്ല, എങ്കിലും എനിക്ക് ആവുന്ന വിധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ കുറച്ച് ഗൈഡ്ലൈൻസ് പറഞ്ഞു തരാം. സോ എല്ലാവരും കാണുക, നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ മറക്കല്ലേ. Okay, thank you for watching Zeal to Know.